നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരിക്കൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ഒരു സമരത്തിനിടയിൽ സി പി എമ്മിൻ്റെ യുവ നേതാവ് എം സ്വരാജ് ഒരു പരാമർശം നടത്തുകയുണ്ടായി ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്നാണ് അന്ന് സ്വരാജ് നടത്തിയ ഒരു പരാമർശം അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് എന്ന് നമ്മുടെ മാമാ മാധ്യമങ്ങൾ വീണ്ടും തെളിയിക്കുകയാണ് ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു ചിലരൊക്കെ വിശ്വസിച്ച് വെച്ചിരുന്നത് ഏഷ്യാറ്റിലെ വിനുവി ജോണും നട്ടലുള്ള മാധ്യമപ്രവർത്തകനാണ് ആർജ്ജവുമുള്ള മാധ്യമപ്രവർത്തനാണ് എന്തും തെറ്റ് കണ്ടാൽ വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകനാണ് എന്നൊക്കെയാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത് ഇന്നിപ്പോൾ രാത്രിയിലുള്ള എല്ലാ ചാനലിലും ഉള്ള പതിവ് ചർച്ചകളുണ്ട് അതിൽ ഏഷ്യാനെറ്റ് മാത്രമാണ് പ്രവാചക നിന്ദ എന്ന വിഷയത്തെപ്പറ്റി ചർച്ച ചർച്ചയെടുത്തിരിക്കുന്നത് അതിൽ ശ്രീജിത്ത് പണിക്കറുണ്ട് അതേപോലെ തന്നെ റെജിമോൻ കുട്ടപ്പനുണ്ട് പിന്നെ വേറെ രണ്ട് വിദേശകാര്യമൊക്കെ അറിയാവുന്ന രണ്ട് പേരുണ്ട് അവർ ശ്രമിച്ചു പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഖത്തറിനു മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി എന്ന തരത്തിലാണ് ഇവരാരും എന്നാൽ എന്താണ് ഈ പ്രവാചക നിന്ദ അല്ലെങ്കിൽ ആ വാചകം എന്താണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ വനിത പറഞ്ഞ കാര്യം എന്താണ് എന്ന് പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഇത് പറഞ്ഞെങ്കിലല്ലേ ജനങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്നതാണ് കാരണം ഇതിൽ ശരിക്കും ന്യായമുണ്ടെന്ന് പറയുന്നേ ഇല്ല മറിച്ച് ഖത്തറ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞതു അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയുന്നു ഇന്ത്യക്ക് ആ പരാമർശം പരാമർശത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതു അതുകൊണ്ട് ഇന്ത്യ മാപ്പ് പറഞ്ഞു എന്നുള്ള തരത്തിൽ സ്വന്തം രാജ്യത്തെ ഇകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരുടെ മുന്നിലാണ് യഥാർത്ഥത്തിൽ ആര് ആരുടെ മുന്നിലാണ് യഥാർത്ഥത്തിൽ മുട്ടിലിഴഞ്ഞ് ഇതേപോലെ നിൽക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വിനു വിനുവി ജോണിനെ പോലെയുള്ളവരാണ് മുട്ടിലിഴയുന്നത് അത് ജിഹാദികൾക്ക് മുന്നിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മതസ്വാതന്ത്ര്യം എന്നതും മതവിമർശനമെന്നതും തീർച്ചയായിട്ടും വൺ വേ ട്രാഫിക് അല്ല എന്ന് മനസ്സിലാക്കുക ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചാനൽ ചർച്ച ചർച്ചയിൽ ഹിന്ദു മതത്തിനെതിരെയും അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങൾക്കെതിരെയും ഒരാൾ ഒരു പരാമർശം നടത്തുന്നു അതിന് മറുപടിയായി ആ ഉണ്ടായിരുന്ന ഒരു ബി ജെ പി വക്താവ് ഹദീസിലുള്ള ഒരു കാര്യം ഉദ്ധരിക്കുന്നു ഹദീസിലുള്ള കാര്യമാണ് അതില്ലാത്ത കാര്യമാണെന്ന് ലോകത്തെ ഒരു മുസ്ലിമും പറയില്ല അത് ഏറ്റവും ലളിതമായിട്ട് തന്നെ പറയാം പ്രവാചകൻ മുഹമ്മദ് നബി ആയിഷയെ കെട്ടുമ്പോഴുള്ള രണ്ടുപേരുടേയും പ്രായവും അവരുടെ രണ്ടുപേരുടെയും പ്രായത്തിൻ്റെ അന്തരമാണ് ഈ ബി ജെ പി വക്താവ് നൃപൺ ശർമ്മ പറഞ്ഞത് ഇതെങ്ങനെയാണ് പ്രവാചക നിന്ദയാവുന്നത് ഇത് ഏതെങ്കിലും ചാനലിലെ ഏതെങ്കിലും ആർജവമുള്ള നട്ടല്ലുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയോ പറയുന്നത് നിങ്ങൾ കേട്ടോ കേൾക്കില്ല കാരണം അത് പറഞ്ഞാൽ ആ വിവാദം അവിടെ കൊണ്ട് തീർന്നു ഇതിലെവിടെയാണ് പ്രവാചക നിന്ദയുള്ളത് ഇതിലെവിടെയാണ് മുഹമ്മദ് നബിയെ അപമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ഐഷയെ വിവ നിക്കാവ് ചെയ്യുമ്പോഴുള്ള പ്രായം എല്ലാ മുസ്ലീങ്ങൾക്കും അറിയാം ഹദീസ് നോക്കിയാൽ അറിയാം അതൊരു സത്യമാണ് അവർ നിഷേധിക്കുന്നേ ഇല്ല വിവാഹം കഴിക്കുന്നത് പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് സമയം രണ്ട് പ്രായവും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് അപമാനമാവുന്നത് അത് അങ്ങനെയാണെങ്കിൽ അപമാനപരമായിട്ടുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നത് അത് എഴുതി വച്ചിരിക്കുന്നതിനല്ലേ പഠിക്കേണ്ടത് ശരിക്കും അത് ചെയ്യുമോ ഇല്ല ഇതാരും പറയുന്നില്ല ഇത് വിനിയോഗിജോണും പോലും പറയുന്നില്ല പകരം ഖത്തറിന് മുന്നിൽ ഇന്ത്യ എന്തോ മുട്ടുമടക്കി എന്നുള്ള തരത്തിലാണ് ഖത്തർ ആരാണ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കാനും മാത്രം എന്തു വലിപ്പമാണ് ഖത്തറിനുള്ളത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ വിദേശ നയ നയതന്ത്ര ബന്ധങ്ങൾ എന്നത് ഗീവാൻ ടേക്ക് പോളിസിയാണ് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഉണ്ട് അങ്ങോട്ടുണ്ടെങ്കിൽ ഉണ്ട് അല്ലാതെ ഖത്തറിനു മുന്നിൽ പോയി കൈനീട്ട് നിൽക്കേണ്ട അവസ്ഥയൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിനോ ഇന്ത്യ മഹാരാജ്യത്തിനോ ഇല്ല വിനു വിജോൺ അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ നിങ്ങളൊരു ചർച്ച ചർച്ചയ്ക്ക് ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ള മാധ്യമപ്രവർത്തകനാണെങ്കിൽ സ്വരാജ് പറഞ്ഞ പോലെ പിതൃശൂന്യാവത്ര മാധ്യമപ്രവർത്തനം അല്ല നടത്തുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വിഷയം ഇന്നതാണെന്ന് വ്യക്തമായിട്ട് പറയണം അതിനുശേഷം മാത്രമേ ബ്ലാ 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 ഡയലോഗ് അടിച്ച് തുടങ്ങാവൂ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ അത് ഉതകൂ ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചാനൽ ചർച്ച ഒരു മതത്തിനെതിരെ ഒരാൾ പരാമർശം നടത്തി അതിന് മറുപടിയായിട്ട് മറ്റേയാൾ തിരിച്ചും പരാമർശം നടത്തി അത് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് മാത്രം വക്രീ വക്രീകരിച്ചുകൊണ്ട് ചില മുസ്ലിം രാജ്യങ്ങളായ അല്ലെങ്കിൽ ശരീരത്ത് നിയമങ്ങളുള്ള ചില രാജ്യങ്ങൾ ബഹള ഒച്ചപ്പാടുമായിട്ട് വന്നു അതൊരു വശം നിങ്ങളൊന്ന് ചിന്തിച്ച് വെക്കുക അപ്പോൾ ആദ്യം പറഞ്ഞ കൂട്ടർക്ക് വേണ്ടി ആ ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവിൻ്റെ ദൈവത്തിന് വേണ്ടി ലോകത്ത് സംസാരിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ഒരു രാജ്യവുമില്ല ഒരു രാജ്യവുമില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നു പക്ഷേ നേപ്പാളും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല ഹിന്ദുക്കൾ വളരെ സഹിഷ്ണുതരാണ് പക്ഷേ സത്യസന്ധമായിട്ട് പറയട്ടെ ഇങ്ങനെയുള്ള വൈകാരിക പരിസരത്തിലാണ് ലോകത്ത് കുറേ ഹിന്ദു രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത് കുറഞ്ഞ പക്ഷേ അവരെങ്കിലും ഒച്ച എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ ഈ ഖത്തറിനെ പോലെ കുവൈറ്റിനെ പോലെയൊക്കെ ശരിക്കും ഇന്ത്യയെങ്കിലും ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് തോന്നിപ്പോവും ഇതുപോലുള്ള ചർച്ചകൾ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ കുറേ പേർക്കെങ്കിലും തോന്നാൻ ഇടവരുത്തുകയും മാത്രമേയുള്ളൂ വിനുവിജോൻ്റെ ഇതുപോലുള്ള തക്കിട ധരികിട ചർച്ചകൾ പല കാര്യത്തിലും നിങ്ങൾ ആർജവത്തോടെ ആഞ്ഞടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ മാങ്ങയുടെ കാര്യം പറയുമ്പോൾ മാങ്ങയുടെ മാങ്ങാണ്ടിയോട് അടുക്കുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള പുളി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഇതിൽ തൊട്ട് കളിച്ചാൽ അല്ലെങ്കിൽ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മുഖം മൂടിയും അഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾ പറയുന്നേയില്ല പകരം ഖത്തറിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി എന്നുള്ള തരത്തിൽ സ്വന്തം രാജ്യത്തെ സ്വന്തം മാതൃരാജ്യത്തെ ഇകർത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ അവസരം ഉപയോഗിച്ചത് എന്ന് കൃത്യമാണ് വ്യക്തമാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കേട്ട ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ മര്യാദയ്ക്ക് 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 അത് അക്ഷരാർത്ഥത്തിൽ സത്യമായി കേട്ടോ മര്യാദയ്ക്ക് നടക്കാത്ത ഒരാളെ തൂക്കിക്കൊലയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അത് മറ്റാരെയുമല്ല വാരണാസിയിലെ ഇരട്ട സ്ഫോടനം ഒരു പതിനാറ് വർഷത്തിന് മുമ്പ് നടന്ന സ്ഫോടനമാണ് അതിൻ്റെ പ്രതി വാലിയുള്ള ഖാൻ എന്നാണ് അയാളുടെ പേര് അദ്ദേഹത്തിൻ്റെ നിരവധി കേസുകളുടെ വിചാരണകളുടെയൊക്കെ അനന്തര ബലമായിട്ട് തൂക്കുമര വിധിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരക്കാരോടാണ് ശരിക്കും പറയാനുള്ളത് മര്യാദയ്ക്ക് 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 നടന്നില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥയെന്ന് വാരണാസി ഇരട്ട സ്ഫോടന കേസിലെ പ്രതി വാലിയുള്ള രണ്ട് സ്ഫോടനമാണ് നടത്തിയത് അതിൽ കൊല്ലപ്പെട്ടത് ഇരുപതോളം പേർ കൊല്ലപ്പെടുകയും നൂറിലധികം ആളുകൾക്ക് പരിക്കുണ്ടാവുകയും ചെയ്തു അതിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന അതിൻ്റെ ഇരകൾ ഇപ്പോഴുമുണ്ട് കാലമാണ് ഇതിൻ്റെ വിചാരണ നടന്നത് എന്തായാലും അതിൻ്റെ അവസാനം തൂക്കുപരം തന്നെയാണ് വിധിച്ചിരിക്കുന്നത് ഇത്തരക്കാർക്കോട് ഇത്തരക്കാരോടും ഇതേപോലെയുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരോടും ആലപ്പുഴയിൽ ആ ചക്കം വിളിച്ച മുദ്രാവാക്യത്തിലെ വാചകങ്ങൾ മാത്രമേ തിരിച്ചു അങ്ങോട്ട് പറയാനുള്ളൂ മര്യാദയ്ക്ക് 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 ജീവിച്ചില്ലെങ്കിൽ ഇതുതന്നെയായിരിക്കും അവസ്ഥയെന്ന് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്